എല്ലാവർക്കും നമസ്കാരം, ഞാൻ അക്ഷയ് ഭാരതി. ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പോകുന്നത്, എന്തൊക്കെ ഐറ്റംസ് ബാൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പോകുന്നത്. ഈ ഇടയ്ക്കും കൂടെ കേട്ടിട്ടുണ്ടാവും ജിയോവും എയർടെലും ഫോൺ വെബ്സൈറ്റും കുറച്ച് അതിൻ്റെ ഒപ്പം കുറേ തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൂടെ അറിയാം, പക്ഷേ അതൊക്കെ ഇല്ലയായിട്ടും ഓപ്പൺ ചെയ്യാം, അതിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഇന്ത്യയിൽ എന്തൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ഏഴ് കാര്യങ്ങളായി ഞാൻ പറയാൻ പോണത്. ഇന്ത്യയിൽ ഏഴ് കാര്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട്, ആ ഓരോന്ന് നോക്കാൻ പോണത് നോക്കാം. ഓക്കെ, പോവാം. ഒന്നാമത് വന്നിട്ട് പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും, പ്ലാസ്റ്റിക് പ്ലേറ്റ്സ്, സ്ട്രോ, കാരി ബാഗ്സ്, പിന്നെ ഈ കൊമേഴ്സുകാർ അവൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഐറ്റംസൊക്കെ പ്ലാസ്റ്റിക്സ് ആണല്ലോ, അപ്പോൾ അവൻ്റെ അടുത്തും ബാൻ ചെയ്തിട്ടുണ്ട്, അവനെയും ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് ഈ 2019 ബാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ. രണ്ടാമത് എന്താ പറഞ്ഞാൽ കിസ്സിങ് ഇൻ പബ്ലിക് പ്ലേസിൽ കിസ് ചെയ്യാൻ പാടില്ല, അതാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ കാലം മുമ്പ് കുറേ കൺട്രീസിൽ ഇങ്ങനെ ചെയ്യാമെന്ന്, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. പൊതു സ്ഥലത്ത് നിന്നിട്ട് കിസ് ചെയ്യണത് ബാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ. മൂന്നാമത് എന്താ വെച്ച് നോക്കുമ്പോൾ ബീഫ് പറഞ്ഞാൽ കവോ അതൊക്കെ ബാൻ ചെയ്തിരിക്കണം. എന്താ പറഞ്ഞാൽ എവിടെ പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് അത് ആക്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞാൽ അവരുടെ ഫെസ്റ്റിവൽ അങ്ങനത്തെയാണ്, മൃഗങ്ങളൊക്കെ വെച്ചിട്ട് മുറിച്ചിട്ട് അവർ ഫെസ്റ്റിവൽ ആഘോഷിക്കും, അത് കാരണമാണ് ബീഫിനെ ബാൻ ചെയ്തിരിക്കണത് ഇന്ത്യ. ഓക്കെ, നാലാമത്തെ നോക്കാം. നാലാമത്തെ വന്നിട്ട് പോൺ. എല്ലാ കൺട്രി, മിക്കവാറും കൺട്രിയിലും അത് ബാൻ ചെയ്തിട്ടുണ്ട്, കൂടുതൽ കൺട്രിയിൽ അത് ബാൻ ചെയ്തിട്ടുമില്ല. നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ജിയോവും എയർടെലുകാർ അവൻ്റെ സിമ്മ് ഉപയോഗിച്ചവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോണാണ് ബാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അടുത്തത് പോവാം. അഞ്ചാമത്തെ വന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ് ആൾക്കഹോളിന് പ്രൊമോട്ട് ചെയ്യില്ല. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഈ കിങ് ഫിഷർ അത് ഇതൊക്കെ പറയില്ലേ, ബിയറ്, ആൾക്കഹോള് അതൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരാറില്ല. അത് കാരണം ഇതാണ്, നമ്മുടെ ഇന്ത്യ അത് ബാൻ ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ട് ചെയ്ത് വെച്ചാൽ ആൾക്കാർക്ക് അത് കുടിക്കാൻ തോന്നും പണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യാത്തത്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാത്തത്. ആറാമത്തെ വന്നിട്ട് ഹോമോസെക്ഷ്വാലിറ്റി. അത് പറഞ്ഞാൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഹോമോസെക്ഷ്വാലിറ്റി പറഞ്ഞാൽ ആണും ആണും ചേർന്നിട്ട് അത് എൻവയോൺമെൻറ്റിനെതിരാണ്, അത് നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കുകയാണ്, അതാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ വന്നിട്ട് ഡാൻസിങ് ഇൻ ബാർസിൽ ഡാൻസ്, ബാറിലൊക്കെ പോലെ ബാറിൽ ഇരുന്ന് ഡാൻസ് കളിക്കാൻ പാടില്ലാതായിട്ടാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് ഏഴ് പേരും നോക്കി, ഏതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാൻ ഏതൊക്കെ കൺട്രിയിൽ ബാൻ ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്നത് എന്താണെന്ന് നോക്കാൻ പോണത്. പിന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ പറയാൻ പോണത് ലൈഫ് ബോയ് ബാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് കാണുന്നത് ലൈഫ് ബോയ് ബാൻ ചെയ്തത്, കാരണം എന്താ പറഞ്ഞാൽ ലൈഫ് ബോയ് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എന്താ കാരണം പറഞ്ഞാൽ വെളിനാട്ടിൽ അത് ഈ ഡോഗ്സിനൊക്കെ കുളിക്കാൻ വയ്ക്കില്ലേ, അതിനാണ് ഉപയോഗിക്കാറുള്ളത് മെയിനായിട്ട്. നമ്മുടെ ഇന്ത്യയിലാണ് ഓപ്പണായിട്ട് മനുഷ്യന്മാരിനെ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലൈഫ് ബോയ്, അത് ബാൻ ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്, കാരണം അത് കൂടുതൽ ജെയിംസിനെ കൊല്ലും, അത് റഫുമാണ്, അത് കാരണം അത് ബാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.